നമസ്കാരം. വയനാട് ജില്ലയിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ദുഷ്പ്രചാരണം നടത്തിയവരൊക്കെ അകത്താകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സഹായിച്ചില്ലെങ്കിലും ഇവർക്കൊന്നും ഉപദ്രവിക്കാതിരുന്നൂടെ? ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 192, 45 വകുപ്പുകൾ, ദുരന്ത നിവാരണ നിയമത്തിലെ 51 വകുപ്പ് എന്നിവ അനുസരിച്ചാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമമായ എക്സിൽ കോഴിക്കോടൻസ് 2.0 എന്ന പ്രൊഫൈലിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിങ്ങിനെ കുറിച്ച് വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചത്. ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റ് വന്നത്. മാത്രമല്ല, നടൻ ബേസിൽ ജോസഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിങ്ങിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയുടെ താഴെയും സംഭാവന നൽകുന്നതിനെ പിന്തിരിപ്പിക്കുന്ന വിധത്തിലുള്ള കമന്റുകളാണ് വന്നത്. ഇതിനെതിരെയും പോലീസ് നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്വന്തം കുടുക്ക പൊട്ടിച്ച് കിട്ടിയ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ വിവരം പോലും ചില ആളുകൾക്ക് ഇല്ലെന്നുള്ളതാണ് ഏറെ പരിതാപകരമായ കാര്യം. കോഴിക്കോട് ഗണപത് എൽ പി സ്കൂളിലെ 3-ാം ക്ലാസ്സുകാരിയാണ് കുടുക്ക പൊട്ടിച്ച് കിട്ടിയ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ദുഷ്ടമനസ്സുള്ളവർ തടയാൻ നോക്കിയാലും കേരളത്തോട് സ്നേഹമുള്ള സുമനസ്സുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സഹായം ചെയ്യും. അതിന് വലുപ്പച്ചെറുപ്പമൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ, എന്തായാലും മോശം പ്രചാരണം നടത്തുന്നവർക്കെതിരെ വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു കൂട്ടം ആളുകൾ തങ്ങൾ നേരിട്ട് സംഭാവന നൽകിയേക്കാമെന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും പുറത്തു വരുന്നുണ്ട്. ജീവിതത്തിൽ ഇന്നേ വരെ 5 പൈസ കൊണ്ടുപോലും മനുഷ്യരെ സഹായിക്കാത്തവരാണ് ഞങ്ങൾ നേരിട്ട് കൊടുത്തുകൊള്ളാമെന്നുള്ള വാചക കസരത്തുകൾ അടിച്ചുവിടുന്നതെന്ന് ഓർക്കണം.